ഹായ് ഇറ്റ്സ് മീ അഖിലേഷ് വെൽക്കം ടു ഐ ട്യൂട്ടർ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ എസ് എസ് സി കുട്ടികൾ പഠിക്കുന്ന ആദ്യത്തെ ചാപ്റ്ററായ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് അഥവാ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ചെയ്തതാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്കാണ് ക്ഷണിക്കുന്നത് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും ചെയ്യാൻ പോകുന്നത് പ്രോബ്ലംസ് ആണ് ഓക്കെ അപ്പോൾ പ്രോബ്ലംസ് ബുദ്ധിമുട്ടുള്ള എല്ലാ കുട്ടികളും ഈ വീഡിയോ നല്ല വ്യക്തമായിട്ട് കാണുക ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്തെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം ഓക്കെ ഈ ചോദ്യം നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും ചുമ്മാ നമുക്ക് ചെയ്തു നോക്കാം അറിയാവുന്ന ആൾക്കാർ ചുമ്മാ ഒന്ന് നോക്കുക നിങ്ങൾക്ക് ഓർമ്മകൾ കിട്ടുമല്ലോ ഇനി അറിയാത്ത ആൾക്കാർ വളരെ വ്യക്തമായി ശ്രദ്ധിക്കുക ഇവിടെ എ ബി സി ഡി ഇ എങ്ങനെ അഞ്ച് പ്രതിരോധങ്ങളിൽ റെസിസ്റ്ററുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു 12 വോൾട്ട് സപ്ലൈ ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ എഫക്റ്റ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം അതേപോലെ ഈ സർക്യൂട്ടിലെ ടോട്ടൽ കറൻറ്റ് കണ്ടുപിടിക്കണം ഇനി മനസ്സിലാക്കേണ്ട കാര്യം എക്കും ബിക്കും സിക്കും ഡിക്കും ഇക്കും എല്ലാവർക്കും 20 ohm ആണ് പ്രതിരോധം ഓക്കെ 20 ohm ആണ് റെസിസ്റ്റൻസ് ഇനി നിങ്ങൾ സർക്യൂട്ടിലേക്ക് ഒബ്സർവ് ചെയ്യുക എങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്ത് പോകണം നമ്മൾ ആദ്യം നോക്കേണ്ടത് സർക്യൂട്ട് കാരണം നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം നോക്കൂ ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ എത്തിയിട്ട് 3 വഴികളിലൂടെ സ്പ്ലിറ്റ് ചെയ്ത് പോകും എയിൽ കൂടെ പോകുന്ന കറണ്ട് ബിയിൽ കൂടെ എഡ്ജിലെത്തും സിയിൽ കൂടെ നേരെത്തും ഡിയിൽ കൂടെ പോകുന്ന കറണ്ട് ഇയിലൂടെയാണ് ഇവിടെ എത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എയോടാണ് ബി കണക്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ എയും ബിയും ഒരു സിംഗിൾ ലൈനിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എയും ബിയും ശ്രേണീ രീതിയിൽ അല്ലെങ്കിൽ സീരീസ് ആയിട്ടാണ് അതേപോലെ ഡിയും ഇയും എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എളുപ്പ വഴി എന്ന് പറഞ്ഞത് സീരീസിൽ എത്ര ആൾക്കാരുണ്ട് അതേപോലെ സമാന്തരം എത്ര പേരുണ്ട് കണ്ടെത്തുന്നതാണ് ഇവിടെ എയും ബിയും ശ്രേണി ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും R1 + R2 എന്നല്ലേ കിട്ടുക അല്ലേ എഫക്റ്റീവ് റെസിസ്റ്റൻസ് R = R1 + R2 എന്ന് കിട്ടും അപ്പം എയും ബിയും ആണ് ഓൾറെഡി പറഞ്ഞു രണ്ടു പേർക്ക് എത്രയാണ് 20 ആയതുകൊണ്ട് എത്ര കിട്ടും ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 40 ohm എന്നാണ് കിട്ടുക അപ്പോൾ ഇവിടെ മൊത്തമായിട്ട് എത്ര വന്നു 40 ohm വന്നു അങ്ങനെയാണ് ഞാനത് പറയേണ്ട കാര്യമില്ല ഡിയും ഇയും എത്ര തന്നെയായിരിക്കും 40 ohm തന്നെ ആയിരിക്കില്ലേ കാരണം ഇവിടെ സെയിം കാര്യമാണ് D + E 20 + 20 = 40 എന്ന് വരും ഇത്ര ഐ ഡി കിട്ടിയോ അപ്പം ഈ സർക്യൂട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാറ്റി വരയ്ക്കാൻ പറ്റും ഇത് വളരെ സിമ്പിളായിരിക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു സർക്യൂട്ട് വളരെ സിമ്പിൾ ഇങ്ങനെ മാറ്റി വരച്ച് കഴിഞ്ഞാൽ ഇത് എയും ബിയും കൂടിയാണ് ഇത് സി മാത്രം ഇത് ഡിയും ഇയും കൂടിയാണ് ക്ലിയർ കാരണം ഇവർ രണ്ടു പേരും കൂടി ഒരുമിച്ചാണ് എന്ത് കിട്ടുക പ്രതിരോധം കിട്ടുക അത് 40 ആണ് അതേപോലെ ഇവിടെ എന്താണ് 40 ആണ് അപ്പം എന്ത് കിട്ടി മുകളിൽ 40 എന്ന് കിട്ടും ഇവിടെ 20 എന്ന് കിട്ടും ഇവിടെയും 40 എന്ന് കിട്ടും ക്ലിയർ ആവുന്നുണ്ടോ ഇവരൊരു 12 വോൾട്ട് റെസിസ്റ്ററുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട് സോറി 12 വോൾട്ട് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഡീലാവുന്നുണ്ടല്ലോ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഇനി ഈ 3 പ്രതിരോധങ്ങളും ശരിക്കും പറഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഉള്ളത് സമാന്തര രീതിയിലാണ് അല്ലേ പാരലൽ കണക്ഷനാണ് പാരലൽ കണക്ഷൻ ഇക്വേഷൻ എങ്ങനെയാണ് വിടുക 1/R is equal to 1/R1 + 1/R2 + 1/R3 എന്നാണ് വരുന്നത് ക്ലിയർ അപ്പോൾ മുകളിൽ എത്രയാണ് 1/40 + 1/20 + 1/40 എന്ന് കിട്ടും ഇനി നമ്മളിവിടെ 3 എണ്ണം എന്ത് ചെയ്യണം എൽ സി എം കണ്ടുപിടിക്കണം ഇവിടെ എൽ സി എം നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും 40 കിട്ടും അല്ലേ എൽ സി എം എടുക്കാൻ അറിയാൻ വിചാരിക്കുന്നു ഇല്ലാത്തവർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കുക കാരണം ഈ 40 ലും 20 ലും പിന്നെ പോകുന്ന ഏറ്റവും ചെറിയ സംഖ്യ ആയിരിക്കണം സോറി ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ആയിരിക്കണം 20 ലും പോകുന്ന സംഖ്യ 40 ലും പോണതായിരിക്കണം അപ്പോൾ ഇവിടെ നമുക്ക് 40 കിട്ടുക ഇനി എന്ത് കിട്ടും എൽ സി എടുക്കുമ്പം ഇതുമായി നോക്കുന്ന സമയത്ത് 1 × 40 അപ്പോൾ 1 + ഇവിടെ 1/20 40 വരാൻ വേണ്ടിയിട്ട് 2 വരും ഇവിടെ എന്ത് കിട്ടും 1 കിട്ടും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇവിടെ ഇക്വേഷൻ സോറി ആൻസർ 1 + 2 + 1/40 എന്ന് കിട്ടും അതായത് 4/40 എന്നാണ് കിട്ടുന്നത് നോക്കൂ ഇവിടേക്ക് എഴുതട്ടെ കാണുമല്ലോ 4/40 എന്ന് പറഞ്ഞാൽ 1/R ആണല്ലേ 1/R അല്ലേ 4/40 അപ്പം R എന്ത് കിട്ടും 40/4 എന്ന് കിട്ടും ഉത്തരം എത്രയാണ് 10 അപ്പം നമുക്ക് എന്ത് കിട്ടും ഈ സർക്യൂട്ടിലെ ടോട്ടൽ പ്രതിരോധം എഫക്റ്റീവ് റെസിസ്റ്റൻസ് സഫല പ്രതിരോധം എത്രയാണ് 10 ohm ആണെന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ആദ്യ സെക്ഷൻ കഴിഞ്ഞു സഫല പ്രതിരോധ സമയം എത്ര കിട്ടി 40 10 ohm എന്ന് കിട്ടും ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ
കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഏതാണ്? കറണ്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഐ ഈസ് ഈക്വൽ ടു വി ബൈ ആർ. അപ്പം എന്ത് ചെയ്യുക? ഐ സമം വി ബൈ ആർ എന്ന് കിട്ടും. ഇവിടെ വി എത്രയാണ്? വി 12 ആണ്. അപ്പോൾ 12 ബൈ ആർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. സോ 1.2 ആംപിയർ ആണ് എന്ത് ഇവിടെ കറണ്ട് ഉള്ളത്. സോ ഈ പ്രോബ്ലം വളരെ സിമ്പിളാണ്, എക്സാമിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയൊരു പ്രോബ്ലം ആണ്, സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. എന്നാലും എല്ലാവരും ഒന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, അടുത്ത പ്രോബ്ലം ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലംസ് ഒക്കെ തന്നെ സമഗ്ര പോർട്ടലിൽ ഉള്ള അതേ പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സംഭവം ഇത്രയേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഓഫ് എ 40 സെൻറ്റിമീറ്റർ ലോങ് കണ്ടക്ടർ ഈസ് 40 ohm. അവയെന്ന് ദ കണ്ടക്ടർ ഈസ് ബെൻഡ് ഇൻ ടു സർക്കുലർ ലൂപ്സ് ആൻഡ് കണക്ടഡ് ഇൻ ദ സർക്യൂട്ട് ആസ് ബിലോ. കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ് ഓഫ് ഈച്ച്. രണ്ട് സർക്യൂട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെയിം ലെങ്ത് ഉള്ള വയറുകൾ കൊണ്ടാണ്, സെയിം മെറ്റീരിയൽ കൊണ്ടാണ്. ആ വയറുകളുടെ ലെങ്ത് എങ്ങനെയാണ്? 40 സെൻറ്റിമീറ്റർ ഉള്ളൂ. ആ 40 സെൻറ്റിമീറ്റർ ഉള്ള വയറുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? രണ്ട് സർക്യൂട്ട് രൂപത്തിലേക്ക് മാറ്റി. ഈ രണ്ട് സർക്യൂട്ടും വ്യത്യസ്തമായ സർക്യൂട്ടാണ്. നോക്കൂ, ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലൂപ്പ് പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ എങ്ങനെയാണ് ഉള്ളത്? ഇവിടെ പകുതിയിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് വ്യത്യാസം ഉണ്ടാവും എന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, ഡയറക്റ്റായി കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ കറണ്ട് നേരെ എങ്ങനെ പോകും? ഈ 40 ലെങ്ത്തിലൂടെ എന്ത് പോവും? കറണ്ട് കടന്നു പോവില്ലേ? ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെയാണെങ്കിലോ ഈ കറണ്ട് രണ്ട് വഴിയിലേക്ക് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യപ്പെടും. ശരിക്ക് പറഞ്ഞാൽ ഇത് സീരീസ് കണക്ഷനാണ്, നേരെയാണ്. ക്ലിയർ? ഇവിടെ അങ്ങനെയല്ല, മുകളിലേക്കും താഴത്തേക്കും പോകുന്നതുകൊണ്ട് ഇതൊരു സമാന്തരമായ പാരലൽ കണക്ഷനായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്നത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ഇവിടെ തീർച്ചയായിട്ടും വേറെ റെസിസ്റ്ററുകളോ ഒന്നുമില്ലാത്തതുകൊണ്ട് ഈ ഒരു ചാലകത്തിൻ്റെ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണ്. ജസ്റ്റ് ലോജിക് യൂസ് ചെയ്ത് നമുക്ക് തന്നെ ഐഡിയ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയാണ് കുറച്ച് ചിന്തിക്കാനുണ്ടാവുക, അല്ലേ? മുകളിലേക്കും താഴേക്കും കറണ്ട് പോകുന്നുണ്ട്, ശരിയല്ലേ? അപ്പം നമ്മൾ ആ കറക്റ്റ് കണ്ടക്ടറിൻ്റെ പകുതിയിലാണ് എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ വയേഴ്സ് വന്ന് കണക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് 20 ohm റെസിസ്റ്റൻസ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ലെങ്ത്തും റെസിസ്റ്റൻസും എന്താണ്? ഈക്വലാണ്, പ്രപ്പോർഷണലാണ്. നമ്മൾ കറക്റ്റ് 40 സെൻറ്റിമീറ്റർ ലോങ് വയറിന് 40 ആണ് റെസിസ്റ്റൻസ് എങ്കിൽ ഇവിടെ 20 ohm ആയിരിക്കും. 20 സെൻറ്റിമീറ്റർ അല്ലേ ഇവിടെ ഉണ്ടാവുക? ഇവിടെയും 20 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് ഇവിടെയും 20 ohm ആണ് ഉണ്ടാവുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1/R ഈസ് ഈക്വൽ ടു 1/R1 + 1/R2 എന്നാണ് കിട്ടുക. ദാറ്റ് ഇസ് 1/20 + 1/20 എന്ന് കിട്ടും. 1/20 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് 2/20 എന്ന് കിട്ടുന്നു, അല്ലേ? നമുക്ക് എല്ലാവർക്കും 2/20 എന്ന് കിട്ടും. ഇത് 1/R ആയതുകൊണ്ട് R എന്ന് പറയാലോ, R സമം 20/2 എന്ന് കിട്ടുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? 10 ohm ആണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആയി കിട്ടുക. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കാണുന്ന സമയത്ത് നിങ്ങൾ കൺഫ്യൂഷനായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ പ്രോബ്ലം പറഞ്ഞത്. ജസ്റ്റ് ഒന്നുകൂടെ നോക്കുക. സോ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നമ്മുടെ ഫസ്റ്റ് പാർട്ട് വീഡിയോയിലുള്ള പ്രോബ്ലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പവർ കുറയുന്ന പ്രോബ്ലം ഒന്ന് വായിക്കാം. പവർ ഓഫ് എ ബൾബ് വിച്ച് വർക്ക്സ് ഇൻ 220 volt ഈസ് 100 watt. വെൻ ദ വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട് ഡിക്രീസസ് ദ പവർ ബിക്കംസ് 25 watt. വാട്ട് വിൽ ദ വോൾട്ടേജ് ഇൻ ദാറ്റ് ടൈം? അതായത് ഒരു ബൾബ് നമ്മുടെ കയറിലുണ്ട്, അതിൻ്റെ പവർ എത്രയാണ്? 100 watt ആണ്. 220 volt ആണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വോൾട്ടേജ് കുറഞ്ഞ സമയത്ത് വോൾട്ടേജ് എന്ത് ചെയ്തു? കുറഞ്ഞു. ആ ഒരു സമയത്ത് ഇതിൻ്റെ പുതിയ പവർ എത്രയാണ്? 25 watt ആണ്. അങ്ങനെ 25 watt ആയ ഈ സമയത്തുള്ള വോൾട്ടേജ് എത്രയെന്നാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഓക്കെ, വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് എന്താ കാണേണ്ടത്? നമുക്ക് എല്ലാം ഒന്ന് എഴുതി വെക്കാം. പവർ, ആദ്യത്തെ പവർ എത്രയാണ്? 100 watt ആയിരുന്നു പവർ. ആ പവർ എന്തായിട്ട് മാറി? പവർ 25 watt ആയിട്ട് മാറി. അതായത് നമുക്കിത് P1 എന്ന് കൊടുക്കാം.
ഇതിന് പി ടു എന്ന് കൊടുക്കാം. എപ്പോഴാണ് പവർ മാറിയത്? വോൾട്ടേജ് കുറഞ്ഞപ്പോഴാണ്. ഇവിടെ ആദ്യത്തെ വോൾട്ടേജ് നമുക്ക് അറിയില്ല അല്ലേ? അറിയാം അറിയാം, നമുക്ക് ആദ്യത്തെ വോൾട്ടേജ് അറിയാം, 220 വോൾട്ടാണ് ആദ്യത്തെ വോൾട്ടേജ്. ഈ വോൾട്ടേജ് കുറഞ്ഞിട്ട് വി ടു ആയി മാറി. ആ വി ടു ആയി മാറിയ സമയത്താണ് എന്തായിട്ട് മാറിയത്? പവർ കുറഞ്ഞ് 25 വാട്ടായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ പവറാണ് കണ്ടുപിടിക്കേണ്ടത്, സോറി പുതിയ വോൾട്ടേജാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വോൾട്ടേജ് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പവർ കണ്ടുപിടിക്കണം ഒക്കെ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്ന നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവായി ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾ കാണുക. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പവറും വോൾട്ടേജും തന്നിട്ടുണ്ട്. പവർ മാറുന്ന ഒരു പ്രോബ്ലം ആണെങ്കിൽ, അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പവർ മാറുന്ന ഒരു പ്രോബ്ലം ആണല്ലോ ഇത്. മാറുന്ന പ്രോബ്ലം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം പവറാണ് ഇക്വേഷൻസ്, കുറേ ഇക്വേഷൻസ് ഉണ്ട്. അതിൽ വി സ്ക്വയർ ബൈ ആർ ഉണ്ട്, പവർ ഈസ് ഈക്വൽ ടു വി ഐ ഉണ്ട്, പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ഉണ്ട്. ഇതിലൊക്കെ വെച്ചിട്ട് നമുക്ക് വേണ്ട ഇക്വേഷൻ ഏതാണ്? പവർ ഈസ് ഈക്വൽ വി സ്ക്വയർ ബൈ ആർ ആണ്. കാരണം ഇവിടെ വി നമ്മുടെ കയ്യിലുണ്ട്, പി നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആർ കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ എടുക്കുന്നത്? പി സമം വി സ്ക്വയർ ബൈ ആർ വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത്. ഇതിൽ പിയും ബിയും നമുക്കറിയാം. അതായത് ഇതാണ് ഡിവൈസ്. ഈ ഡിവൈസിന് 100 വാട്ടാണ് പവർ, വോൾട്ടേജ് എത്രയാണ്? 220 വോൾട്ടാണ്. നമ്മൾ ആ ഡിവൈസിൻ്റെ പ്രതിരോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ റെസിസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് ഇവിടെ സെയിം ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? മാറിയ വോൾട്ടേജ് കാണണം. ഒന്ന് ശ്രദ്ധിക്കുക, പവർ ഈസ് ഇത് വി സ്ക്വയർ ബൈ ആർ ആണ്. നമുക്ക് പിയും വിയും അറിയാം, ആർ ആണ് കാണേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിട്ട് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആർ ഇങ്ങോട്ടേക്ക് പോകുമ്പം ആർ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ, പി താഴോട്ടേക്ക് വരില്ലേ, ബൈ പി എന്നായിട്ട് മാറും. വി എത്രയാണ്? 220 ആണ്. വി സ്ക്വയർ മീൻസ് 220 ഇൻറ്റു 220 ബൈ പി മീൻസ് 100. ഇങ്ങനെ കിട്ടും. നമുക്ക് എല്ലാവർക്കും അറിയാം 100 സീറോസ് ഒക്കെ വെട്ടിക്കഴിഞ്ഞാൽ 22 അതായത് 484 ഓം എന്നാണ് നമുക്ക് എന്ത് കിട്ടുക? ഡിവൈസിൻ്റെ പ്രതിരോധം കിട്ടുന്നത്, 484 ഓംസ്. അപ്പോൾ നമുക്ക് പുതിയ വോൾട്ടേജ് ആണ് കാണേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യണം? പഴയ ഇക്വേഷൻ പി ടു, സെയിം സംഭവമായിരിക്കില്ലേ? പി ടു സമം വി ടു സ്ക്വയർ ബൈ ആർ എന്ന് കിട്ടും. ഇവിടെ ശരിക്കും എന്താണ്? വി വൺ സ്ക്വയർ ബൈ, അല്ലെങ്കിൽ ഇത് പി വൺ ഈസിക്കൽ വി വൺ സ്ക്വയർ ബൈ ആർ ആണ്. എന്താ ആറിന് ഞാൻ ആർ വണ്ണ ആറ്റൊന്നും കൊടുക്കാത്തത്? ആർ ഒരിക്കലും ചേഞ്ച് ആവുന്നില്ല. ഒരു ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ പി ടു ഈസിക്കൽ ടു വി ടു സ്ക്വയർ ബൈ ആർ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് വി ടു അറിയില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? വി ടു കാണാൻ വേണ്ടിയിട്ട് ആറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതിയല്ലോ. സമത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പം ഹരിക്കുന്ന ഡിവൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇങ്ങോട്ടേക്ക് മാറുമ്പം മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. അപ്പോൾ എന്താ കിട്ടുക? പി ടു ഇൻറ്റു ആർ അല്ലേ ഇസ് ഈക്വൽ ടു വി ടു സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. വി ടു സ്ക്വയർ ആണ്, അത് മാറിപ്പോരുത്, മറന്നു പോരുത്. അപ്പോൾ നമുക്ക് മാറിയ പവറാണ് പി ടു. എത്രയാണ്? 25 മാറിയ പവർ. ആർ എത്രയാണ്? നമ്മൾ കണ്ടുപിടിച്ചു. ഇതിനു വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചത് 484 ഓം എന്ന് കിട്ടും. 484 ഓം. ഇത് രണ്ടും കൂടി നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1210 എന്നാണ് കിട്ടുക. ഗുണിച്ച് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കിട്ടും, 1210 എന്ന് കിട്ടും. ഇത് വി ടു സ്ക്വയർ ആണ്. അപ്പം വി ടു കാണാൻ എന്ത് ചെയ്യണം? റൂട്ട് കാണണ്ടേ. അതായത് ഇവിടെ എഴുതട്ടെ, വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വി ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1210 ആണ്. അപ്പോൾ വി ടു എന്തായിരിക്കും? റൂട്ട് 1210 ആണ്. നമുക്ക് 110 വോൾട്ടേജ് എന്ന് കിട്ടും. ക്ലിയർ? ഇത് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന സംഭവമാണ്. കാരണം ഞാൻ പിന്നെയും പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് പാർട്ടിലൊന്നും വിശദമായിട്ട് കാണുക, കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ വോൾട്ടേജ് മാറുന്ന പ്രോബ്ലം ആണ്. വോൾട്ടേജ് 220 വോൾട്ടേജ് ആയിരുന്നു അല്ലേ? ഈ 220 വോൾട്ടേജ് എത്രയായിട്ട് മാറുകയാണ്? 110 വോൾട്ടേജ് ആയിട്ട് മാറാൻ നേർ പകുതി ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? 100 വാട്ട് എത്രയായിട്ട് മാറി? ഈ 100 വാട്ട് നേരെ 25 വാട്ടായിട്ട് മാറി. അതായത് ഇവിടെ വോൾട്ടേജ് 1 മടങ്ങാണ് കുറഞ്ഞത് അല്ലേ? നേരെ പകുതിയല്ലേ 110. അപ്പം ഇവിടെ പവർ എന്തായിട്ട് മാറും? 2 മടങ്ങ് താഴും. 100 പകുതി 50, 50 പകുതിയാണ് എന്ത്? 25. സോ ആ ഒരു ബന്ധം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ വളരെ വ്യക്തമായിട്ട് ഈ പ്രോബ്ലം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റും. ഓക്കെ, സോ ഇത് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു.